പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത അറബിക് ഒമ്പതാം ക്ലാസ്സിനെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ് ഇത്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതിലെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൽ അസ്സുർഅത്തുൽ ഖാതില, വേഗത, അത് കൊലയാളിയാണ്, വേഗത കൊലയാളിയാണ് എന്ന ഈ പാഠഭാഗം വായിക്കാനാണ് ആദ്യമായി ഉള്ള വർക്ക്. അപ്പോൾ അത് വായിച്ച് അതിൻ്റെ ആശയം, അതിൻ്റെ അർത്ഥം എന്നിവ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താണ്? അസ്സുർഅത്തു വേഗത ഖാതിലത്തുൻ, അത് കൊലയാളിയാണ്, വേഗത കൊലയാളിയാണ്. ഇനി അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട വർക്കെന്ന് പറയുന്നത് അൽ കലിമാത്തുൽ ജദീദ, ഈ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള പുതിയ പദങ്ങളൊക്കെ എഴുതിയെടുക്കുക എന്നാണ്. എന്നിട്ട് അതിൻ്റെ അർത്ഥവും നമ്മൾ എഴുതിയെടുക്കുക. ഏതൊക്കെയാണ്? റക്കിബ, സഞ്ചരിക്കുക, വാഹനത്തിൽ കയറുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഹൂദത്ത്, ഹെൽമെറ്റ്. നിസ്ഫു സഅ, അരമണിക്കൂർ. മൗക്കിഫുൽ ഹാഫില, ബസ് സ്റ്റാൻഡ്. മംനൂഉൽ മംനൂഉ, പാടില്ലാത്തത്. ഔഖഫ, നിർത്തി. മിൻതഖത്തൽ വുഖൂഫ്, പാർക്കിംഗ് ഏരിയ. മമറുൽ മുഷാത്ത്, ഫുട്പാത്ത്. ദഖായിഖ്, മിനിറ്റുകൾ. മനഅ, തടഞ്ഞു. മഅബറുൽ മുഷാത്ത്, സീബ്ര ക്രോസിംഗ്. ബൂക്ക്, സൈറൻ. സയ്യാറത്തുൽ ഇസ്ആഫ്, ആംബുലൻസ്. ഹാദിസത്ത്, അപകടം. ഹിസാമുൽ ഹമാൻ, സ്വീറ്റ് ബെൽറ്റ്. ഇർബിതു, കെട്ടുക. അപ്പോൾ ഇത്രയും പദങ്ങളാണ് അതിൽ അർത്ഥമായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി അതിലടുത്ത വർക്ക് അൽ അസ്ഇല വൽ അജിബ. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്നും ഈ പാഠത്തിൽ നിന്നും നമ്മൾ കണ്ടെത്തി എഴുതണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇല ഐന ഖറജത് സാറ മഅ വാലിദിഹ, എവിടേക്കാണ് സാറ ഉപ്പയോടൊപ്പം പുറപ്പെട്ടത്. അയ്യു മർകബിൻ റക്കിബിൽ വാലിദ്, ഏത് വാഹനത്തിലാണ് ഉപ്പ സഞ്ചരിച്ചിരുന്നത്. ലിമ ഖറജത് സാറ ഇല സൂഖ്, അങ്ങാടിയിലേക്ക് എന്തിനു വേണ്ടിയാണ് ഖറജ പുറപ്പെട്ടത്. ഐന മഹല്ലുൽ അഖ്മിഷ, എവിടെയാണ് ടെക്സ്റ്റൈൽസ് ഷോപ്പ് ഉള്ളത്, തുണിക്കട ഉള്ളത്. ഐന ഔഖഫൽ വാലിദു അൽ ജവ്വാല, വാലിദ് സ്കൂട്ടർ എവിടെയാണ് നിർത്തിയത്. ഐന മഷത്ത് സാറ അബ്രശാരി, എവിടെയാണ് സാറ റോഡ് മുറിച്ച് കടന്നത്. മാദ സമിഅ ഇൻദ റുജു, അവർ മടങ്ങി പോരുന്ന അവസരത്തിൽ എന്താണ് കേട്ടത്. മാദ ഹദസത് ഫിഷാരി, റോട്ടിൽ എന്താണ് സംഭവിച്ചത്. കൈഫ ഹദസത് അൽ ഹാദിസ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, എവിടേക്കാണ് സാറയും ഉപ്പയോടൊപ്പം പുറപ്പെട്ടത്. അപ്പോൾ വായിച്ചു നോക്കൂ. ദാത്ത മസ, ഇന്നൊരു ദിവസം, വൈകുന്നേരം. ഖറജത്ത് സാറ, സാറ പുറപ്പെട്ടു. മഅ വാലിദിഹ, അവളുടെ ഉപ്പയുടെ കൂടെ. ഇല സൂഖി, അങ്ങാടിയിലേക്ക്. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി അല്ലേ, എന്തെവിടേക്കാണ്? ഇല സൂഖ്, അങ്ങാടിയിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, അയ്യു മർകബിൻ യർകബു റക്കിബ അൽ വാലിദ്, ഉപ്പ സഞ്ചരിച്ചിരുന്ന വാഹനം ഏതാണ്. ഉപ്പയും സാറയും കൂടി സഞ്ചരിച്ചിരുന്ന വാഹനം ഏതാണ്, അതും ഇവിടെ ഉണ്ട്. ഏതാണ്? റക്കിബൽ വാലിദു അൽ ജവ്വാല. രണ്ടാമത്തെ വരി നോക്കൂ, ജവ്വാലത്താണ് അല്ലേ. അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ
ഈ അസുർ അതു കാത്തിലത്തു എന്ന ഈ പാഠഭാഗത്തുണ്ട് കേട്ടോ. ലിമ ഖറജത്ത് സാറയിൽ സൂക്ക് എന്തിനു വേണ്ടിയാണ് പോയത്, അത് വായിച്ചാൽ കിട്ടും. വസ്ത്രങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് അല്ലേ. ഐന മഹല്ലുൽ അഖ്മിഷ, എവിടെയാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉള്ളത് എന്നൊക്കെ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ പാരഗ്രാഫ് നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഇനി ആ പാഠഭാഗത്തു നിന്നും തന്നെയുള്ള മറ്റൊരു വർക്കാണ് ഇനിയുള്ളത്, നുറാജിയുൽ ഹിക്കായ, ഈ ഹിക്കായത്ത് പരിശോധിക്കുക. വനുഇദ്ദു, എന്നിട്ട് തയ്യാറാക്കണം, ലാഹിഹാത്തിൽ ഇർഷാദാത്ത്, ചില നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾ തയ്യാറാക്കണം. കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കാണുന്നതുപോലെ. എന്താ ഉദാഹരണത്തിലുള്ള, എന്താ ഇൽബസിൽ ഹൂദ ഇൻദ റുകൂബിൽ ജവ്വാല, ഹിൽബിസ് നിങ്ങൾ ധരിക്കണം, അൽ ഹൂദത്ത് ഹെൽമെറ്റ് ധരിക്കണം, ഇൻദ റുകൂബിൽ ജവ്വാല സ്കൂട്ടർ ഓടിക്കുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലേ. അപ്പം ഇത് എവിടുന്ന് കിട്ടി, ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ആ പാഠത്തിലുണ്ടത് നോക്കൂ. അതിൽ വലബിസൽ ഹൂദ കണ്ടോ, ഹൂദത്ത് അദ്ദേഹം ധരിച്ചു. അതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, ലബിസയുടെ അമ്രാണെന്ത്, ഇൽബിസ് നിങ്ങൾ ധരിക്കണം, അൽ ഹൂദത്ത് ഹെൽമെറ്റ് എപ്പോ, ഇൻദ റുകൂബിൽ ജവ്വാല, ജവ്വാലത്തിൽ സഞ്ചരിക്കുമ്പോൾ. ഇത്തരത്തിലുള്ള നമുക്കിത് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ കഴിയും, ആ ഒന്ന് നോക്കൂ. ആ പാഠഭാഗത്തിൽ തന്നെ ഉണ്ട് അല്ലേ, അൽ വുഖൂഫ് ഹുനാക മംനൂഉ, അത് നമുക്കൊരു ബോർഡ് ഉണ്ടാക്കാം. ആ പാരഗ്രാഫിൻ്റെ അവസാനം നോക്കൂ, അൽ വുഖൂഫു ഹുനാക മംനൂഉ, എന്താ അതിൻ്റെ അർത്ഥം, ആ ഇവിടെ പാർക്കിംഗ് പാടില്ല, നോ പാർക്കിംഗ് ഏരിയ, ഇതിൽ കൂടെ എഴുതാം. പിന്നെ അതേപോലെ തന്നെ നോക്കൂ, അൽ കഫൽ വാലിദുൽ ജവ്വാല തഫീ മിൻതഖത്തിൽ വുഖൂഫ്, അത് പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. അപ്പം അതെങ്ങനെ ഇത് നമ്മൾ ഔക്കിഫ്, നിങ്ങൾ നിർത്തണം, ഔക്കിഫ് അമ്രാക്കി മാറ്റണം നമ്മളത്, ഔക്കഫ് എന്നുള്ളത് ഔക്കിഫ് നിങ്ങൾ നിർത്തണം. അൽ ജവ്വാലത്ത, ജവ്വാലത്തിന് നമുക്ക് മാറ്റിങ്ങാണ്ട് നമുക്ക് മറ്റ് വാഹനമാക്കാം. അൽ മർക്കബ, അപ്പം ഔക്കിഫുൽ മർക്കബ ഫി മിൻതഖത്തിൽ വുഖൂഫ്, പാർക്കിംഗ് ഏരിയയിൽ മാത്രം നിങ്ങൾ വാഹനങ്ങൾ നിർത്തണം. എങ്ങനെ, ഔക്കിഫ് അൽ മർക്കബ ഫിൽ മിൻത ഫി മിൻതഖത്തിൽ വുഖൂഫ് ഉണ്ടാക്കിക്കൂടെ, അതും നമുക്ക് എഴുതാം. പിന്നെയോ, പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന സുമ്മ മസയ അലാ മമറിൽ മുഷാത്ത് കണ്ടോ, മമറിൽ മുഷാത്തിലൂടെ അവർ നടന്നു. അതാ മമറിൽ മുഷാത്ത് ഫുട്പാത്ത്, ഫുട്പാത്ത് നടക്കാനുള്ള സ്ഥലങ്ങൾ റോഡ് സൈഡുകളിലുണ്ടാവും. അപ്പം നമുക്ക് അതും ചെയ്യാം അല്ലേ. ഇംഷി നടക്കണം, ഇംഷി നടക്കണം, അലാ മമറിൽ മുഷാത്ത്, ഏതിലൂടെ, ആ ഫുട്പാത്തിലൂടെ നടക്കണം, റോഡിനെ സൈഡിലൂടെ നടക്കാനുണ്ടാക്കിയ സ്ഥലങ്ങളിലൂടെ നടക്കണം. നമുക്കൊരു ഇർഷാദാത്താക്കി എഴുതാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിലും നമുക്ക് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലേ. ആ അസവാകുലം യർബുത് ഇസാമൽ അമാൻ, സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല, അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. ഇർബിത് നിങ്ങൾ ധരിക്കണം, ഇസാമൽ അമാൻ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഇൻദ റുകൂബി സയ്യാറ കാർ ഓടിക്കുമ്പോൾ അല്ലെ, കാർ ഓടിക്കുമ്പോഴല്ലേ സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഇർബിത് ഇസാമൽ അമാൻ ഇൻദ റുകൂബിൽ സയ്യാറ, എഴുതിക്കൂടെ, ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് വീണ്ടും എഴുതുന്നത് ഉന്നുർ ഇല അൽവാ ഇൽ ഇഷാറ, ഉന്നുർ നിങ്ങൾ നോക്കണം, ഇല അൽവാ ഇൽ ഇഷാറ സിഗ്നൽ ലൈറ്റ് ശ്രദ്ധിക്കണം, നിർദ്ദേശമായിട്ട് എഴുതാം. അതേപോലെ തന്നെ അസ്സുർഅതു ഖാതിലത്തുൻ, വേഗത കൊലപാതികയാണ്, അതും നമുക്ക് ഇത്. അപ്പോൾ ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ ഇനിയും നമുക്കിതൊന്ന് കണ്ടെത്താം കേട്ടോ. ഇതൊന്ന് കണ്ടെത്തിയതിലെ റോഡ് ക്രോസ് ചെയ്യേണ്ടത്, അത് വെച്ച് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഇർഷാദാത്തുകൾ നമ്മൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ആ പാഠത്തിനുള്ള അവസാനത്തെ വർക്ക്. ഇനി അടുത്ത വർക്ക് നോക്കൂ, നഖറ ഉൽ ഫിഖറ, നമുക്ക് ഒരു പാരഗ്രാഫ് വായിക്കാം, ലാത്തിയ തായുള്ള. വനുർഷിദു, എന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാം, ഇഷാമൻ ഇഷാമിന് ഇല ആദാത്തിൽ ഹസന, നല്ല സ്വഭാവങ്ങളിലേക്ക് നല്ല ചര്യകളിലേക്ക്,
ഇഷാമിന് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകാം. അപ്പോൾ ഇഷാമിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് ആദ്യം ഈ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കണം. ഇഷാമുൻ വലതുൻ, ഇഷാം ഒരു കുട്ടിയാണ്. ലാ യസ്തയഖിലു, അവൻ എണീക്കൂല. ഇഷാം ഒരു ആൺകുട്ടിയാണ്, അവൻ എഴുന്നേൽക്കുകയില്ല. മിനെ നൗമി, ഉറക്കത്തിൽ നിന്നും മുക്കിയറ, നേരത്തെ എഴുന്നേൽക്കുകയില്ല. നേരത്തെ എഴുന്നേൽക്കുക ഇല്ല. ലാ യസ്തയഖിലു. വഹുവ ലാ യക്തുബു ദുറൂസ, അവൻ പാഠഭാഗങ്ങൾ എഴുതുകയില്ല. ലാ യക്തുബു വലാ യഖ്റഉ, അവൻ വായിക്കുകയുമില്ല. അൽ ജറായിദ, പത്രങ്ങൾ. വലാ യഖ്റുജു, അവൻ പുറപ്പെടുകയില്ല. ഇലൽ മദ്റസത്തി, സ്കൂളിലേക്ക്. ഖബ്ല സാഅത്തിൽ ആശിറ, 10 മണിക്ക് മുമ്പ് അവൻ പുറപ്പെടുകയില്ല. ബെല്ലടിച്ചിട്ട് അവൻ പുറപ്പെടൂ. വലാ യർജിഉ, അവൻ മടങ്ങിയെത്തുകയില്ല. ഇലൽ ബൈത്തി, വീട്ടിലേക്ക്. ഖബ്ല ഖുറൂബ്, വൈകുന്നേരത്തിന് മുമ്പ്, സൂര്യാസ്തമയത്തിന് മുമ്പ് അവൻ തിരിച്ചെത്തൂല. വഹു വലാ യഅക്കുലു, അവൻ ഭക്ഷിക്കുകയില്ല. വലാ യശ്റബു, അവൻ കുടിക്കുകയുമില്ല. മഅ അലാഇൽ ഉസ്റ, കുടുംബത്തോടൊപ്പം. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം കുടിക്കുകയോ തിന്നുകയോ ചെയ്യുകയില്ല. അപ്പോൾ ഇവന് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് ഇതൊക്കെ, അല്ലേ? നല്ല കുട്ടികളുടെ സ്വഭാവമാണോ? നമ്മളിന്നും സ്വഭാവം ഇങ്ങനെയല്ല അല്ലേ. അപ്പോൾ അവനൊരു നല്ല കുട്ടിയല്ല, അതുകൊണ്ട് അവന് അതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ നൽകണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നോക്കൂ, ചെറിയൊരു നിർദ്ദേശം അവിടെ കൊടുത്തിട്ടുണ്ട്. യാ ഹിഷാം, ഇഷാമേ, ഇസ്തൈഖിൽ, നീ ഉണരണം. മിനൻ നൗമി, ഉറക്കത്തിൽ നിന്നും. മുബക്കിറൻ, നേരത്തെ ഉണരണം. കേട്ടോ, അതെന്താ? ലാ യസ്തൈഖിലു എന്ന പദമാണ് ഇസ്തൈഖിൽ എന്നാക്കിയത്. ബാക്കിയൊക്കെ അതുപോലെ തന്നെ. ലാ യസ്തൈഖിലു, അതിനെ ഇസ്തൈഖിൽ എന്നാക്കി. അതായത് ലാ യസ്തൈഖിലു എന്ന മുലാരിഅനെ ഇസ്തൈഖിൽ എന്ന അംറാക്കി മാറ്റി. അപ്പം മുലാരികളെ അംറാക്കലാണ് നമുക്കിവിടെ ചെയ്യേണ്ട പ്രവർത്തനം. ഇതിലുള്ള എല്ലാ മുലാരികളെയും അംറാക്കിയാൽ നമ്മുടെ ഈ വർക്ക് തീർന്നു അല്ലേ. ലാ യക്തുബു, അതിനെ നമുക്ക് അംറാക്കി എങ്ങനെ? ലാ യക്തുബു, യക്തുബു എന്ന പദത്തിനെ എങ്ങനെ അംറാക്കുക എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടേക്ക് വേണ്ടിയിട്ട് ഞാൻ ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുമാത്രം നിങ്ങൾ ചെയ്താൽ നമുക്ക് ഇവിടെ അംറാക്കാം. വേറെയും കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ഇത്ര ചെയ്താൽ മതി എന്നതുകൊണ്ടാണ് ഈ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അപ്പോൾ യക്തുബു, അതിലെ മുലാരിൻ്റെ അക്ഷരമാണ് യാ, അതിൻ്റെ തുടക്കത്തിലുള്ള യാഇനെയാണ് മുലാരിയുടെ അക്ഷരമെന്ന് പറയാം. കേട്ടോ, ആ അക്ഷരത്തിനെ നമ്മൾ കളയണം. മുള അമ്പ്രാക്കാനുള്ള വാർഗാണ് ഈ പറയുന്നത്. അപ്പം നമ്മൾ ലാ നമ്മൾ ആദ്യമേ കളയണം. ലാ എന്ന് നമുക്ക് വേണ്ട. യക്തുബു എന്ന പദത്തിനെ നമ്മൾ പറയുന്നത്, ആ യക്തുബുവിലെ യാഇനെ നമ്മൾ കളയുന്നു. എന്നിട്ട് അവിടെ ആദ്യത്തെ അക്ഷരം ഏതാണ്? പിന്നെ കാഫാണ് അല്ലേ. പിന്നെ അതിൻ്റെ മുമ്പിൽ നമ്മളൊരു അംസയെ ഇട്ട് കൊടുക്കുന്നു. അംസ, അംസ എന്ന് പറഞ്ഞാൽ അലിഫിൻ്റെ മുകളിൽ അംസയുള്ള ഒരു അംസയെ ഇട്ട് കൊടുക്കുന്നു. കേട്ടോ, അതായത് മുലാരിയുടെ അക്ഷരത്തിൽ നമ്മൾ കളയുന്നു, എന്നിട്ട് ഒരു അംസയെ നമ്മൾ വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് ചെയ്യുന്നു. അപ്പോൾ അവസാനത്തെ അക്ഷരമായ കൂനിട്ട് കൊടുക്കുന്നു. എന്നിട്ടോ അവസാനത്തതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് വമ്മാണെങ്കിൽ നമ്മൾ വെച്ചു കൊടുത്ത, ആദ്യം വെച്ചു കൊടുത്തിട്ടുള്ള അംസക്ക് നമ്മൾ വമ്മിട്ട് കൊടുക്കുന്നു. വേറെ ഏത് ഹർക്കത്താണെങ്കിലും നമ്മൾ കെസിറിട്ട് കൊടുക്കണം എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ ലൊമ്മിട്ട് കൊടുക്കുന്നു, കാരണം ഇവിടെ രണ്ടാമത്തെ അക്ഷരത്തിന്, അവസാനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ അക്ഷരത്തിന് ലൊമ്മാണ്. കേട്ടോ, അപ്പം എന്താകും? ഉക്തുബ് എന്നാകും. അപ്പോൾ അതാണ് ഇനി നമ്മളവിടെ എഴുതുന്നത്. അതിൻ്റെ അംറായി കഴിഞ്ഞു. അപ്പോൾ അംറിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും സുക്കൂനായിരിക്കും. കേട്ടോ, പിന്നെ മുലാരിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞിരിക്കും. മുലാരിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞിട്ട് നമ്മൾ അതിന് പകരം ഒരു അംസയെ വെച്ച് കൊടുക്കും. എന്നിട്ട് അംസക്ക് നമ്മളൊരു ഹർക്കത്ത് കൊടുക്കണം. ആ ഹർക്കത്ത് ഏതാണ് തീരുമാനിക്കുക? സെക്കൻഡ് ലാസ്റ്റ് അക്ഷരം, അതായത് അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ നമ്മൾ ആ അംസക്ക് ലൊമ്മ് കൊടുക്കുന്നു. കെസിറാണെങ്കിൽ നമ്മൾ കെസിർ കൊടുക്കുന്നു. അപ്പോൾ യക്തുബു എന്നതിൻ്റെ എന്തതിലെ യാഇനെ നമ്മൾ മാറ്റി അവിടെ അംസയെ കൊടുത്തു. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനിട്ടു.
അംസക്ക് നമ്മൾ ലൊമ്മ് ഹർക്കത്ത് കൊടുത്തു, കാരണം ഇവിടെ തായിന് ലൊമ്മാണ്. അപ്പം ഉക്തുബ്, അപ്പം നമ്മൾ ഇനി അവിടെ ഏതും എന്ത് ആ യാ ഹിഷാം ഇസ്തൈഖിൽ മിനൻ നൗമി ബക്കറൻ, എന്നിട്ടോ ഉഹു വഹുവ വേണ്ട. പിന്നെ ഉക്തുബ് അദ്ദുറൂസ, പാഠഭാഗങ്ങൾ എഴുത്. പിന്നെ കണ്ട യക്റ ഉ, അതിനെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. മുലാരിൻ്റെ അക്ഷരത്തിനെ കളഞ്ഞ് അംസയെ കൊടുക്കുന്നു, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനിടുന്നു. അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് പിന്നെ ഫത്ത്ഹ ആണ്. അപ്പം നമ്മൾ ഫത്ത്ഹ ആണെങ്കിലും കസറാണെങ്കിലും നമ്മൾ ഈ അംസക്ക് കസറിട്ട് കൊടുക്കുന്നു. അപ്പം എന്താവും? ഇക്റ എന്നാവും. അപ്പോൾ ഇക്റ അൽ ജറായിദ. പിന്നെ വലാ യഖ്റുജു, അതിനെന്താക്കും? ഇതേപോലെ തന്നെ ഉഖ്റുജ് എന്നാക്കും, അല്ലേ? ഇലൽ മദ്രസത്തി ഖബ്ല സഅത്തിൽ ആശിറ. അതേപോലെ തന്നെ യർജിഉ, വലാ യർജിഉ എന്നുള്ളത് നമ്മൾ ആ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. വലായ ഒക്കുൽ, അതിനെയും എന്ത് ചെയ്യണം നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാം. വലാ യഷറബ്, അതും എന്ത് ചെയ്യണം നിങ്ങൾക്ക് അത് ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. ഓക്കെ, അടുത്ത വർക്ക് നുലാഹിദു ഇർഷാദാത്തിൽ മുറൂറി വനഫ് അമു. ഈ ഇർഷാദാത്തിൽ മുറൂർ പരിശോധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചില റോഡുകളിലൊക്കെ ഉണ്ടാകുന്ന സൈൻ ബോർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈൻ ബോർഡുകൾ മൂന്ന് വിധത്തിലാണുള്ളത്. ഒന്ന് മുറബ്ബ, ചതുരത്തിലായിരിക്കും അല്ലേ, അതല്ലെങ്കിൽ മുസല്ലസ്, ത്രികോണത്തിലായിരിക്കും. ചിലത് ദായിറ, റൗണ്ടിലായിരിക്കും. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഈ റൗണ്ടിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിൽ കണ്ട 35 പാർക്കിംഗ് പാടില്ല, ഒക്കെ റൗണ്ടിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ചുവന്ന വട്ടം റൗണ്ടിലാണ്. ഈ റൗണ്ടിലുള്ള സിഗ്നലുകൾ, അതായത് ദായിറത്തിലുള്ള സിഗ്നലുകളൊക്കെ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ടതാണ്. അത് പാലിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. ഇനി ത്രികോണത്തിൽ മുസല്ലസിലുള്ളതോ, അത് നമുക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഇവിടെ വളവുണ്ട്, ഒടിവുണ്ട്, ഇവിടെ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, പാലമുണ്ട്, അങ്ങനെയൊക്കെയുള്ളതായിരിക്കും ഇത്, ഈ സിഗ്നലുകൾ. അത് പാലിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നിർദ്ദേശങ്ങളാണ്. അതേപോലെ തന്നെ ചതുരത്തിലുള്ളതോ അറിയിപ്പുകളാണ്. അതിലായിരിക്കും ഇവിടെ ഹോസ്പിറ്റലുണ്ട്, അതേപോലെ തന്നെ പെട്രോൾ പമ്പുണ്ട്, ആ റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇന്ന സ്ഥലം, അങ്ങോട്ട് തിരിഞ്ഞാൽ ഇന്ന സ്ഥലം. അതൊക്കെ ഉണ്ടാകുക ആ ചതുരത്തിൽ മുറബ്ബയിലുള്ള സിഗ്നൽസ് ആയിരിക്കും, സൈനായിരിക്കും. അപ്പം അത് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നോക്കൂ, ഇതിലോരോന്ന് എന്താ 35 നിട്ടിരിക്കുന്നത്? തഹദീദ് സുർഅ, വേഗത നിയന്ത്രിച്ചിരിക്കുന്നു. അത് ചിലപ്പം 40 ഉണ്ടാവും, 20 ഉണ്ടാവും. അപ്പോൾ 20 മുകളിൽ സ്പീഡിൽ പോകരുത്, ഇവിടെ 35 മുകളിൽ സ്പീഡ് പോകരുത്. മംനുഉൽ വഖൂഫ്, പാർക്കിംഗ്, നോ പാർക്കിംഗ് ഏരിയ, ഇവിടെ പാർക്ക് ചെയ്യരുത്. മുൻഅതിഫുൻ യമീനിയുൻ, വലത്തോട്ട് ഒരു ഒടിവുണ്ട്. പിന്നെയോ മംനുഉ മുറൂർ ഷാഹിനാത്ത്, വലിയ ട്രക്കുകൾ പ്രവേശിക്കരുത്. മംനുഉ എന്ന് പറഞ്ഞാൽ പാടില്ല എന്നാണ് അർത്ഥം. മംനുഉനൊക്കെ ഇങ്ങനെ വരണ്ടാവും നടക്ക്. മംനുഉ ആലാത്തു തംബീഹ്, ഹോൺ അടിക്കരുത്. ഇഹ്ദിർ, ശ്രദ്ധിക്കുക, അപകടമേരിയാണത് എന്നാണ് അതിൻ്റെ അർത്ഥം. സിക്കത്തുൽ ഹദീദിയ, റെയിൽവേ, മുന്നിൽ റെയിൽവേ ഉണ്ട്. മംനുഉ മുറൂറുൽ മുഷാത്ത്, ആ കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല. മദ്രസ, തൊട്ടടുത്ത് സ്കൂളുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ കേട്ടോ. ഇങ്ങനെ ഒരുപാട് സിഗ്നൽസുകൾ നമുക്ക് റോഡിൽ കാണാം. അതൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക, നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നുലാഹിദു സൂറ, വനക്തുബു, ചിത്രങ്ങൾ പരിശോധിക്കുക കഴിഞ്ഞിട്ട് എഴുതുക. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ചിത്രങ്ങൾ പരിശോധിച്ച് എഴുതുക. നമ്മുടെ കണ്ടോ, നേരത്തെ നമ്മൾ വലത്തോട്ടൊരു ഒടിവുണ്ട്, മുൻ അതിഫുൻ യമീനി എന്ന് കണ്ടു. അതേപോലെ തന്നെ ഇവിടെ ഇടത്തോട്ടാണ്. അപ്പോൾ മുൻ അതിഫുൻ യസാരിയുൻ, മുൻ അതിഫുൻ യസാരിയുൻ, ഇടത്തോട്ട് വളവുണ്ട്. പിന്നെ അവിടെ എന്താ വേറൊന്ന്? അസിഗ്നൽ, ഇവിടെ സിഗ്നലുണ്ട്. സിഗ്നലിനെന്താ പറയുക? അൽ ഇഷാറ, ഇഷാറ അമാമക്ക്, ഇഷാറ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഇഷാറയുണ്ട്. പിന്നെ അവിടെ എന്താ? ആ മഅബറുൽ മുഷാത്ത്, കാൽനട യാത്രക്കാർക്ക് നടക്കാവുന്ന സ്ഥലം. അതിനെന്താ പറയുക?
ക്രോസ് ചെയ്യാനുള്ള സ്ഥലം സീബ്ര ക്രോസിംഗ് മഅബറുൽ മുഷാത്ത്. പിന്നെന്താണ് മംനുഉ ദുഖൂലുൽ ഹാഫിലാത്ത്, ഹാഫിലത്തെ ലബസ്സിന് പറയാം. അപ്പം മംനുഉ ദുഖൂലുൽ ഹാഫിലാത്ത്, വാഹനങ്ങൾ പോകാൻ പാടില്ലാത്ത, വാഹനങ്ങളല്ല ബസ്സിന് പ്രവേശനമില്ല. അപ്പോൾ അവിടെ കാറുണ്ടാവും ചിലപ്പോൾ, അപ്പോൾ കാറിന് പ്രവേശനമില്ല. മംനുഉ ദുഖൂലു സയ്യാറാത്ത്, അതേപോലെ സൈക്കിളിന് പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളുണ്ട്, അല്ലെ കാളവണ്ടികൾ കുതിരവണ്ടികൾ അങ്ങനത്തേനൊക്കെ പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിങ്ങൾ അതൊക്കെ എഴുതി വെക്കുക. അവസാനത്തെ പ്രവർത്തനം നുലാഹിലു സൂറത്ത, ചിത്രങ്ങൾ പരിശോധിക്കുവാൻ അക്തുബു തഅലീഖൻ മുനാസിബൻ, എന്നിട്ട് യോജിച്ച ഒരു അടിക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, ഇവിടെ എന്താണ് സിഗ്നലിൽ റെഡ് ലൈറ്റ് ആണ് അല്ലേ, അവൻ്റെ ഭാഗത്ത് റെഡ് ലൈറ്റ് ആണ്, കാൽനട യാത്രക്കാർക്ക് പോകാൻ ഗ്രീൻ ലൈറ്റ് ആണ്, പക്ഷെ അതൊന്നും പാലിക്കാതെ അവന് ചെത്തിപ്പൊളിച്ച് പോവുകയാണ്, സ്കൂൾ കുട്ടിയാണ് പോകണത് അല്ലേ. അവന് വണ്ടി ഓടിക്കാൻ പറ്റുമോ, ശരിക്കും വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ എന്നിട്ട് അവനെ ചെത്തിപ്പൊളിച്ച് പോവുകയാണ് നല്ല സ്പീഡിൽ. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്താം, ആ വേണമെങ്കിൽ അസ്സുർഅത്തു ഖാതിലത്തു, നമ്മളെ പാഠത്തിൻ്റെ പേര് തന്നെ എഴുതാം, അതല്ലെങ്കിൽ അൽ മൗത്തു അമാമക്, നിൻ്റെ മരണം നിൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു തഅലീഖ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഈ വർക്ക് ഷീറ്റിലുള്ളത്. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് ഭംഗിയായി മനസ്സിലാക്കി എല്ലാ വർക്കുകളും ചെയ്ത് അയച്ചു തരിക. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹു ഖൈറാ.